എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വരുന്ന ഫീ സ്ട്രക്ചറെ കുറിച്ചിട്ടാണ്. അപ്പോൾ LBS വഴി നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ലഭിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ലഭിച്ചു കഴിഞ്ഞാലും എത്രയാണ് നിങ്ങൾ ഓരോ വർഷവും ഫീസായിട്ട് കൊടുക്കേണ്ടത്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മെഡിക്കൽ കോളേജിൽ പറയാം, കൂടുതൽ കുട്ടികളും ആഗ്രഹിക്കുന്നത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെന്നാണ്. കാരണം എന്താ, എല്ലാ കോഴ്സുകൾക്കും അവിടെ ഫീ സ്ട്രക്ചർ കുറവാണ്. നഴ്സിംഗ് ആണെങ്കിലും ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള MLT ആണെങ്കിലും ഒപ്റ്റോമെട്രി ആണെങ്കിലും BCVT ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും ഏറ്റവും കുറഞ്ഞ ഫീ സ്ട്രക്ചർ വരുന്നത് നമുക്ക് മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ നമുക്ക് നഴ്സിങ്ങിനായാലും മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണെങ്കിലും ഏറ്റവും കുറവ് സീറ്റ് വരുന്നതും മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മെഡിക്കൽ കോളേജിൽ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഫീ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, വർഷം നിങ്ങൾ എത്ര ഫീസ് കൊടുക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഹോസ്റ്റൽ ഫീസിൽ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീസും ഇതിനെ പുറമേ വരും. അപ്പോൾ ഹോസ്റ്റൽ ഫീസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അത് നിങ്ങൾ ഓരോ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് എൻക്വയറി ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ്. കാരണം ഹോസ്റ്റൽ ഫീസ് നമ്മൾ ഈ ഒരു എമൗണ്ടിൽ ഇതിൽ അവൈലബിൾ അല്ല. ഇത് ഫീ സ്ട്രക്ചർ മാത്രമാണ്, അതായത് ട്യൂഷൻ ഫീ മാത്രമാണ് ഈ LBSന്റെ സൈറ്റിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് സീറ്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പ്രോസ്പെക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫീ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള തുകയാണ് ഓരോ വർഷവും നിങ്ങൾ ഓരോ കോഴ്സിന് കൊടുക്കേണ്ടത്. നഴ്സിംഗിന് വരുന്നത് ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് സീറ്റിന് അഡ്മിഷൻ എടുക്കാൻ അവിടെ ഫീസായിട്ട് വരുന്നത് 23,170 രൂപയാണ്. അപ്പോൾ ജനറൽ വിഭാഗം കുട്ടികൾക്കും OBC അങ്ങനെയുള്ള വിഭാഗം കുട്ടികൾക്കൊക്കെ ഈ ഫീ സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. ബാക്കി ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾക്ക് എത്രയാണ് വരുന്നതെന്ന് വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ഇനി അടുത്തത് BSc MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് വർഷം ഫീസായിട്ട് വരുന്നത് 20,860 രൂപയാണ്. ഇനി ബാക്കിയുള്ള താഴെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ BSc പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, BCVT, അതേപോലെ തന്നെ ഡയാലിസിസ് ടെക്നോളജി DT, ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് വരുന്നത് 22,010 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കൊടുക്കേണ്ട ഫീ സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് ഇയർലി ഫീസാണ്. ഇയർലി ഓരോ വർഷവും നിങ്ങളിപ്പോൾ 4 വർഷമാണെങ്കിൽ ഓരോ വർഷവും ഇത്ര തുക നിങ്ങൾ ഓരോ വർഷവും നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് നഴ്സിംഗിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ്. അപ്പോൾ നഴ്സിംഗിന് ഈ വർഷം ഏകദേശം 100,000 അടുത്ത്, അതായത് 96,325 രൂപയാണ് വാർഷിക ഫീസായിട്ട് വരുന്നത്. അതിൽ 73,025 രൂപ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത് 23,300 രൂപയാണ്. ഏകദേശം 100,000 അടുത്താണ് ഫീസ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫീസായിട്ട് വരുന്നത്. ബാക്കിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുടെ അപ്ഡേറ്റ്സ് ഇനി കോളേജ് ലിസ്റ്റൊക്കെ വരുന്ന ടൈമിൽ വരുന്നതാണ്. ഏകദേശം ഈ ഒരു റേഞ്ചിൽ 100,000 താഴെയാണ് ഏകദേശം ഈ ഒരു ഫീ സ്ട്രക്ചർ, ആനുവൽ ഫീ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ചില കോഴ്സുകൾക്കൊക്കെ ഫീസിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ജനറൽ വിഭാഗം കുട്ടികൾ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി കുട്ടികളെ സംബന്ധിച്ച് ഇതാണ് ഫീ സ്ട്രക്ചർ വരുന്നത്. ഇനി ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാറ്റഗറി ഉണ്ട്, അതായത് ഇപ്പോൾ SC ST OEC വരുന്ന ഒരുപാട് വിഭാഗം, ഹിന്ദു OBC വരുന്ന 10 ജാതീയ വിഭാഗം ഉണ്ട്, OEC വരുന്ന വിഭാഗം കമ്മ്യൂണിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഫിഷർമാൻ കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫീ കൺസെഷൻ ഉണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് E-Grant സ്കോളർഷിപ്പാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ E-Grant സ്കോളർഷിപ്പ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫീസെല്ലാം ഈ ഒരു E-Grant സ്കോളർഷിപ്പ് വഴി അവർക്ക് എന്താ ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഫീസ് ഇല്ല എന്ന് പറയുന്നത്. 1,000 രൂപ മാത്രമാണ് ഇത്തരത്തിൽ അവർക്ക് മെഡിക്കൽ കോളേജിലാണെങ്കിലും സെൽഫ് ഫിനാൻസ്, അതാണ് വലിയൊരു കാര്യം. എന്തുകൊണ്ടാണ് LBS ഇത്രത്തോളം കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഇത്തരത്തിലുള്ള ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ 1,000 രൂപ മാത്രമാണ് നഴ്സിംഗ് ആണെങ്കിലും പാരാമെഡിക്കലിനാണെങ്കിലും ഫീസായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു 5,000-4,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു BSc ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ E-Grant സ്കോളർഷിപ്പ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 1,000 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നുള്ളൂ. അതിപ്പോൾ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ,
സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഫീസ് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഫുൾ തുകയും നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും തുക നിങ്ങൾ കാണണം. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും തുക നിങ്ങൾ വർഷത്തിൽ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഇപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതിന് പുറമേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഹോസ്റ്റൽ ഫീസും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. അത് നിങ്ങൾ കോളേജിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. ഓരോ കോളേജിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ പ്രോസ്പെക്റ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.